വേദാന്ത വേദാന്തശാസ്ത്രത്തിൻ്റെ പ്രമുഖ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ വിദ്യാരണ്യസ്വാമികൾ പ്രൗഢങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനങ്ങളെന്ന് പറയാവുന്ന രണ്ട് കൃതികളാണ് പഞ്ചദശിയും ജീവൻ മുക്തി വിവേകവും വേദാന്തത്തിലെ അടിസ്ഥാന തത്വങ്ങളെല്ലാം തന്നെ വളരെ വിശദമായും സ്പഷ്ടമായും വിവരിക്കുന്ന കൃതിയാണ് പഞ്ചദശി സംസ്കൃതത്തിൽ പദ്യരൂപത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിന് മലയാളത്തിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ സുഗ്രഹമായ രീതിയിൽ മലയാള ഗദ്യത്തിൽ ഈ മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് പ്രമുഖ വേദാന്ത ആചാര്യനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണ് അദ്ദേഹം എഴുതിയ രണ്ട് വിദ്യാരണ്യ കൃതികൾ എന്ന പുസ്തകത്തിലെ പഞ്ചദശിയുടെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം വേദാന്ത ശാസ്ത്രം സമഗ്രമായി അഭ്യസിക്കാൻ പഞ്ചദശി പോലെ ഉതകുന്ന മറ്റൊരു പ്രകരണഗ്രന്ഥം ഇല്ലെന്നു തന്നെ പറയാം ഇതിൽ പതിനഞ്ചു പ്രകരണങ്ങളിലായി സ്വാമിജി വേദാന്ത വിഷയങ്ങളെ വിഭജിച്ച് വിന്യസിച്ചിരിക്കുന്നു സാധാരണക്കാരനായ ഒരു ജിജ്ഞാസുവിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി പൊന്തിവരാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും യുക്തിയുക്തമായി സമാധാനം നൽകിക്കൊണ്ടാണ് ചർച്ച പുരോഗമിക്കുന്നത് പഞ്ചദശിയെ പോലുള്ള ഒരു ഗ്രന്ഥം പഠിച്ച് വേദാന്തത്തിൻ്റെ പ്രാഥമിക തത്വങ്ങൾ ഉറപ്പിച്ചാൽ മാത്രമേ ഭഗവത്ഗീത പോലുള്ള പ്രശസ്ത കൃതികൾ പോലും ഒരാൾക്ക് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റൂ വേദാന്ത സത്യത്തിൻ്റെ ഉജ്ജ്വലത പഞ്ചദശി പാരായണം കൊണ്ട് ബോധ്യപ്പെടും ആ അദ്വൈത സത്യം ജഗത്തിന് ഒരിക്കൽ കൂടി പുതിയ വെളിച്ചം നൽകാൻ ഇടയാകട്ടെ അദ്ധ്യായം ഏഴ് തൃപ്തിദീപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു ദശമദൃഷ്ടാന്തം വാസ്തവത്തിൽ സ്വഭാവനായ ആത്മാവിൽ ജ്ഞാനമെന്നും അജ്ഞാനമെന്നും പ്രത്യക്ഷമെന്നും അപ്രത്യക്ഷമെന്നും പൂർണനെന്നും അപൂർണമെന്നും ഒക്കെ പറയുന്നത് പത്താമൻ്റെ വിസ്മൃതി പോലെ വെറും ഭ്രമം മാത്രമാണ് ഒരിക്കൽ പത്തു പേർ ഒരു വഴിയാത്ര പോയി അവർക്ക് വഴിയിൽ ഒരു നദി കടക്കാനുണ്ടായിരുന്നു അവർ നദി കടന്നു നദിയുടെ മറുകരെ വന്ന പേരും ഉണ്ടോ എന്ന് എണ്ണി നോക്കി ഓരോരുത്തരായി മാറി നിന്ന് മറ്റുള്ളവരെ എണ്ണി എല്ലാവരും എണ്ണിയിട്ടും ഒൻപതു പേരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവർ കൂട്ടത്തോടെ നിലവിളിച്ച് കരയാനും തുടങ്ങി ഇവിടെ എണ്ണുന്നയാൾ തന്നെ കണക്കാക്കാതെ എണ്ണിയതുകൊണ്ടാണ് ഈ സകല കോലാഹലങ്ങളും ഉണ്ടായത് ആത്മവിസ്മൃതിയാണ് ദുഃഖകാരണം വഴിയാത്രക്കാരുടെ നിലവിളി കേട്ട് അതിലേ പോയ ഒരാൾ അവരുടെ അടുക്കലെത്തി വർത്തമാനമറിഞ്ഞ് പത്തുപേരെയും നിരത്തി നിർത്തി അയാൾ എണ്ണിക്കാണിച്ച് അവരെ സന്തൃപ്തരാക്കുകയും ചെയ്തു സത്യാന്വേഷണത്തിലും ആത്മവിസ്മൃതി ഒന്നുകൊന്നു മാത്രമാണ് സകല തടസ്സങ്ങളും ഉണ്ടാക്കുന്നത് ഗുരുപദേശം കൊണ്ട് ആ വിസ്മൃതി മാറിക്കിട്ടിയാൽ സകല പ്രപഞ്ച രഹസ്യവും അനാവൃതമാകും വിസ്മൃതി ഒരു താൽക്കാലിക ഭ്രമം മാത്രമായിരുന്നുവെന്നും സ്പഷ്ടം മറ്റൊൻപത് പേരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പത്താമൻ തന്നെ കാണാത്തതുകൊണ്ട് ക്ലേശിക്കുകയാണ് അതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നുണ്ടെങ്കിലും അജ്ഞാനി തന്നെ കാണാത്തതുകൊണ്ടാണ് സകല ദുഃഖങ്ങളും അനുഭവിക്കുന്നത് താൻ ഉണ്ടായിരുന്നിട്ടും പത്താമനെ കാണുന്നില്ല അതുകൊണ്ട് പത്താമനില്ല എന്ന് പത്താമൻ തന്നെ ഭ്രമിക്കുന്നു ഇതിനെയാണ് അജ്ഞാനജന്യമായ ആവരണം എന്ന് പറയുന്നത് പത്താമൻ നദിയിൽ വീണു മരിച്ചുപോയി എന്നു കരുതി അയാൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു ഈ അടിയും വിളിയും അജ്ഞാനം കൊണ്ടുണ്ടായ വിക്ഷേപങ്ങളാണല്ലോ ഇതുതന്നെയാണ് ലോകകർമ്മ ചലനങ്ങളുടെയും സ്ഥിതി ആത്മസ്വരൂപം വിസ്മരിക്കുന്നതിൻ്റെ ഫലമാണ് അവയെല്ലാം ഒരു അന്യൻ മുമ്പിൽ വന്ന് പത്താമൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പത്താമനെക്കുറിച്ചുള്ള അപരോക്ഷജ്ഞാനം അഥവാ അപ്രത്യക്ഷജ്ഞാനം ഉണ്ടാകുന്നു അറിവുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും അകലെയുള്ള വസ്തുക്കളെക്കുറിച്ചും അറിവുണ്ടാകുന്നത് പോലെ ഇതേവിധമാണ് ഗുരുവിൻ്റെ ഉപദേശത്തിൽ കൂടി ബ്രഹ്മസത്തയെക്കുറിച്ച് സിദ്ധാന്തപരമായ ജ്ഞാനം ഉണ്ടാകുന്നത് പത്താമനെ കൂടി കൂട്ടത്തിൽ നിർത്തി എണ്ണി അയാൾ തന്നെയാണ് പത്താമൻ എന്ന് അനുഭവപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടി അസാധാരണമായ സന്തോഷവും ശാന്തിയും ആവിർഭവിക്കുന്നു കരച്ചിൽ അതോടെ നിലയ്ക്കുന്നു അതുപോലെ ഗുരുവിൻ്റെ സഹായത്തോടു കൂടി മനനധ്യാനങ്ങൾ വഴി ആത്മാവിനെ നേരിട്ട് അനുഭവമാക്കാൻ തുടങ്ങുന്നതോടെ അസാധാരണമായ ആനന്ദവും ശാന്തിയും ആവിർഭവിക്കുമെന്നു മാത്രമല്ല എല്ലാ സംസാര ക്ലേശങ്ങളും അസ്തമിക്കുകയും ചെയ്യുന്നു ആത്മാവിൽ ഉണ്ടാകുന്ന ഏഴ് സ്ഥിതി വിശേഷങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജിജ്ഞാസുവിന് ആത്മാവിൽ തന്നെ ഏഴ് സ്ഥിതിവിശേഷങ്ങൾ ക്രമമായി വന്നു ചേരുന്നതായിട്ടാണ് തോന്നുന്നത് അവ അവയത്രേ അജ്ഞാനം ആവൃത്തി വിക്ഷേപം പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം തൃപ്തി ശോകനാശം ഇവ ചിതാഭാസനായ ജീവൻ സംസാരാസക്ത ചിത്തനായി ചിലപ്പോൾ സ്വസ്വരൂപം വിസ്മരിച്ചു പോകുന്നു താൻ സ്വയം പ്രകാശരൂപനായ കൂടസ്ഥനാണ് എന്ന കാര്യമറിയാതെ കുഴങ്ങുന്നു ഇതോടെ അജ്ഞാനം ഉദയം ചെയ്തതായി കരുതാം കൂടസ്ഥനായ ആത്മാവിനെ കാണുന്നില്ല അതുകൊണ്ട് കൂടസ്ഥനില്ല ഇങ്ങനെ ഉണ്ടാകുന്ന ധാരണയാണ് ആവൃതി കർത്താവും ഭോക്താവും താൻ തന്നെയാണ് എന്ന് കരുതി കർമ്മചലനങ്ങളിൽ ചലനങ്ങളിൽ ഏർപ്പെടുന്നു ഇതാണ് വിക്ഷേപം അപ്പോഴാണ് കൂടസ്ഥനായ ആത്മാവുണ്ട് എന്ന സത്യദർശികൾ പറഞ്ഞു കേൾക്കാൻ ഇടവരുന്നത് ഇതത്രേ പരോക്ഷജ്ഞാനം അനന്തരം മനനധ്യാനങ്ങളിൽ കൂടി കൂടസ്ഥൻ താൻ തന്നെയാണെന്ന് അനുഭവിച്ചറിയുന്നു ഇത് അപരോക്ഷജ്ഞാനം അതോടെ താൻ കർത്താവാണ് ഭോക്താവാണ് എന്ന് തുടങ്ങിയ വിക്ഷേപങ്ങൾ അകന്ന് പൂർണ്ണ സംതൃപ്തി പൂർണ്ണ സംതൃപ്തി കൈവരുന്നു ഇതാണ് തൃപ്തി എന്നേക്കുമായി എല്ലാ ശോകങ്ങളും അകന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എത്തേണ്ടിടത്തെത്തി എന്നിങ്ങനെ ാത്ത ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ശോകനാശവും കൈവന്നു ഈ ഏഴ് അവസ്ഥകളും ചിതാഭാസനായ ജീവനിലാണ് സംഭവിക്കുന്നത് ഈ അവസ്ഥകളെ ആശ്രയിച്ചിരിക്കുന്നു ബന്ധമോക്ഷങ്ങൾ ആദ്യത്തെ മൂന്നവസ്ഥകൾ ബന്ധത്തിനും ഒടുവിലത്തെ നാല് അവസ്ഥകൾ മോക്ഷത്തിനും കാരണമായി തീരുന്നു ബന്ധമോക്ഷസ്വരൂപം ആത്മാവിനെ ഞാൻ അറിയുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ എനിക്കറിയണമെന്നില്ല എന്നൊക്കെ ചിലർ ഉദാസീനമായി സംസാരിക്കാറുണ്ട് വിചാരമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അജ്ഞാനം മാത്രമാണ് ഇതിന് കാരണം ഗുരുവിനെയും ശാസ്ത്രത്തെയും ആശ്രയിക്കാതെ സ്വന്തം കൊച്ചു മനസ്സിൻ്റെ യുക്തി കൊണ്ട് തെറ്റായി വിചാരണ ചെയ്ത് കാണുന്നില്ല അതുകൊണ്ടില്ല എന്ന വിപരീത ഭാവനയെ ഉറപ്പിക്കുകയും ചെയ്യുന്നു അജ്ഞാനമുണ്ടാക്കിയ ആവരണത്തിൻ്റെ ഫലമാണിത് ആത്മപ്രതിബിംബം ഉൾക്കൊള്ളുന്ന സൂക്ഷ്മ സ്ഥൂലദേഹങ്ങളെ നിർമ്മിക്കുന്നത് വിക്ഷേപമാണ് ഞാനാണിതൊക്കെ കർത്താവ് എന്ന് തുടങ്ങി ആരംഭിക്കുന്ന സകല ജീവിത ദുഃഖങ്ങളുമാണ് സംസാരം ഇവ ജീവനെ ബദ്ധനാക്കി തീർക്കുന്നു ഇവിടെ ഒരു സംശയം വരാം വിക്ഷേപം കൊണ്ട് സൂക്ഷ്മ ശരീരം ഉണ്ടാകുമ്പോഴല്ലേ ചിതാഭാസനായ ജീവനും രൂപം കൊള്ളുന്നത് അപ്പോൾ വിക്ഷേപത്തിനു മുൻപ് ചിതാഭാസൻ ഇല്ലെന്നു വന്നില്ലേ അങ്ങനെയാണെങ്കിൽ വിക്ഷേപത്തിനു മുമ്പുള്ള അജ്ഞാനവും ആവൃതിയും ചിതാഭാസൻ ഉണ്ടാകുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും പ്രകടമായ വിക്ഷേപത്തിന് മുൻപുണ്ടാകുന്നവയാണ് അജ്ഞാന ആവരണങ്ങളെങ്കിലും അവയും ചിതാഭാസൻ്റെ അവസ്ഥകൾ തന്നെയാണെന്ന് തീർച്ച അസംഗനായ ആത്മാവിന് അവസ്ഥാഭേദങ്ങൾ വരുക സാധ്യമല്ലല്ലോ വിക്ഷേപത്തിന് മുൻപ് തന്നെ വിക്ഷേപ സംസ്കാരം ഉണ്ടായിരുന്നല്ലേ പറ്റൂ അതുകൊണ്ട് ചിതാഭാസനിലുണ്ടാവുന്ന വിക്ഷേപ സംസ്കാരാവസ്ഥകളാണ് തിൽ തെറ്റൊന്നുമില്ലേപംസ്കാര അവസ്ഥകളായി എന്തിനു കൽപ്പിക്കണം അജ്ഞാന ആവരണങ്ങളെ ചിതാഭാസനിൽ ഉളവാക്കുന്ന വിക്ഷേപ സംസ്കാര അവസ്ഥകളായി എന്തിനു കൽപ്പിക്കണം അധിഷ്ഠാനസത്തയായ ബ്രഹ്മത്തിനാണ് ഇവ സംഭവിക്കുന്നതെന്ന് കരുതി കൂടെ ഈ സംശയം ശരിയല്ല വെറും ആരോപിത കാര്യങ്ങളെന്ന നിലയിൽ എല്ലാം ബ്രഹ്മത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് വിക്ഷേപത്തിനും ശേഷമുള്ള അവസ്ഥകൾ ബ്രഹ്മത്തിനല്ലോ ഞാൻ സംസാരിയാണ് ഞാൻ വിബുദ്ധനാണ് ഞാൻ ശോകരഹിതനാണ് ഞാൻ സന്തുഷ്ടനാണ് എന്നിത്യാദി അവസ്ഥകളൊന്നും ബ്രഹ്മത്തിനല്ലോ ഇവയൊക്കെ ജീവൻ്റെ അനുഭവങ്ങളല്ലേ അപ്പോൾ എല്ലാ അവസ്ഥകളും ബ്രഹ്മത്തിൽ സംഭവിക്കുന്നു എന്നെങ്ങനെ പറയാനൊക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയാം ഈ നിലയിലാണെങ്കിൽ ബ്രഹ്മസത്തയുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ അജ്ഞനാണ് എൻ്റെ കണ്ണിൽ അത് കാണുന്നില്ല എന്നീ അനുഭവങ്ങൾക്ക് കാരണമായ അജ്ഞാന ആവരണങ്ങളും അനുഭവപ്പെടുന്നത് ജീവന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കാനേ ഇല്ലല്ലോ വസ്തുത ഇതാണെങ്കിൽ അജ്ഞാന ആശ്രയം ബ്രഹ്മമാണെന്ന് ചില പൂർവ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെന്താണ് സാങ്കത്യം പറയാം ബ്രഹ്മം അജ്ഞാന ആശ്രയം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ അധിഷ്ഠാനം എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ അജ്ഞാനം ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണ് എന്നതിന് അർത്ഥമില്ല പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നുവെന്നു പറഞ്ഞാൽ വെള്ളം പാത്രത്തിൻ്റെ അവസ്ഥ തീർച്ചയല്ലേ നേരെ മറിച്ച് ഞാൻ അജ്ഞാനിയാണ് എന്ന് അഭിമാനിക്കുന്നത് കൊണ്ട് അജ്ഞാനം ജീവൻ്റെ അവസ്ഥയാണെന്നും നിസ്സന്ദേഹം തെളിയുന്നു പരോക്ഷജ്ഞാനം കൊണ്ടും അപരോക്ഷജ്ഞാനം കൊണ്ടും ഈ അജ്ഞാനാഭിമാനം നഷ്ടമാകുന്നു അതോടെ കാണുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടില്ല എന്ന വിധമുള്ള ഈ രണ്ടുതരം ആവരണങ്ങളും നീക്കപ്പെടുന്നു ഇല്ല എന്ന രീതിയിലുള്ള ആവൃതി പരോക്ഷജ്ഞാനം കൊണ്ടും കാണുന്നില്ല എന്ന രീതിയിലുള്ള രണ്ടാമത്തെ ആവരണം ആത്മദർശനം കൊണ്ടും നഷ്ടമാകുന്നതോടെ ഭോക്തൃത്വാദി ചിന്തകളെല്ലാം നഷ്ടമാകുന്നു അതോടെ സംസാരമെന്നറിയപ്പെടുന്ന സകല ദുഃഖങ്ങളും മാഞ്ഞു മറയുന്നു സംസാര ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതോടെ താൻ നിത്യമുക്തനാണെന്ന ബോധ്യം വരുന്നു അങ്ങനെ ഒടുങ്ങാത്ത സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നു ശോകത്തിൻ്റെ നിഴൽ പോലും അനുഭവപ്പെടുന്നുമില്ല ഇപ്രകാരമുള്ള അപരോക്ഷജ്ഞാനത്തെയും ശോകനിർവൃത്തിയെയുമാണ് ആത്മാവിനെ അറിഞ്ഞാൽ എന്ന വാക്യം കൊണ്ട് ഉപനിഷത്ത് വിവരിക്കുന്നത് ഈ രണ്ടവസ്ഥകളും ചിതാഭാസനായ ജീവന് വന്നു ചേരുന്നവയുമാണ് അദ്വയമായ ബ്രഹ്മാനുഭൂതിയിൽ പ്രത്യേകമായ ആത്മജ്ഞാനത്തിനോ ശോക അഭാവാനുഭവത്തിനോ സ്ഥാനമില്ലെന്ന് കാണേണ്ടതാണ് അപരോക്ഷജ്ഞാനസ്വരൂപം ഇത് ഞാൻ തന്നെ എന്നിങ്ങനെ ഉണ്ടാകുന്നതിനെയാണല്ലോ ഉപനിഷത്ത് അപരോക്ഷജ്ഞാനമായി കണക്കാക്കുന്നത് ഇത് എന്നുള്ളതുകൊണ്ട് നേരിട്ടുള്ള അനുഭവത്തെയാണ് അർത്ഥമാക്കുന്നത് നേരിട്ടുള്ള ഈ അനുഭവം രണ്ടു തരത്തിൽ വരാം ഒന്ന് ആത്മാവുമായി ഏകീഭവിച്ച് സ്വപ്രകാശമായി തീരുന്ന സ്ഥിതി ഇവിടെ ആത്മാനുഭവത്തിന് കരണാന്തരം ആവശ്യമില്ല ബുദ്ധി ബുദ്ധിയായി നിന്നുകൊണ്ട് തന്നെ സ്വപ്രകാശമായ ആത്മാവിനെ നേരിട്ടറിയുന്നതാണ് രണ്ടാമത്തെ അപരോക്ഷജ്ഞാനം ബ്രഹ്മത്തിൻ്റെ സ്വപ്രകാശത്വം ഒരിക്കലും നഷ്ടമാകില്ലെന്ന് നഷ്ടമാകുന്നില്ലെന്ന് അറിയേണ്ടതാണ് ബുദ്ധി അതിനെ നേരിട്ടറിഞ്ഞാലും ഇല്ലെങ്കിലും ബ്രഹ്മം സൂര്യനെപ്പോലെ സദാ സ്വപ്രകാശമായി സ്ഥിതി ചെയ്യുന്നു പരോക്ഷജ്ഞാന കാലത്തിൽ തന്നെ ധകന് ബ്രഹ്മത്തിന്റെ സ്വപ്രകാശത്വമറിയാനും കഴിയുന്നു സ്വപ്രകാശമായ ബ്രഹ്മസത്തയുണ്ടെന്നാണല്ലോ ഗുരുവിൽ നിന്നും കിട്ടുന്ന അറിവ് പരോക്ഷജ്ഞാന സ്വരൂപം ആത്മാവ് ബ്രഹ്മസത്ത തന്നെ എന്ന ജ്ഞാനം ഉണ്ടെങ്കിൽ അത് പരോക്ഷമാകുന്നത് എങ്ങനെയെന്ന് ചിലർക്ക് സംശയം തോന്നാം ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിക്കാതെ ുണ്ട് എന്ന് മാത്രം അറിയുന്നതാണ് പരോക്ഷജ്ഞാനം ഈ ജ്ഞാനം വെറും ഭ്രമമാണെന്ന് വന്നുകൂടെ ഈ ചോദ്യം ശരിയല്ല ഒരു ഭ്രമജ്ഞാനത്തിൻ്റെ യാതൊരു അപകടങ്ങളും ഈ ജ്ഞാനത്തിനില്ല ഭ്രമജ്ഞാനം സത്യം തെളിയുന്നതോടുകൂടി ഇല്ലാതാകുന്നതാണല്ലോ ബ്രഹ്മമുണ്ടെന്ന് ഒരിക്കൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ക്രമേണ കൂടുതൽ കൂടുതൽ സത്യമാണെന്ന അനുഭവത്തിൽ ഉറയ്ക്കുന്നതല്ലാതെ നഷ്ടമായി തീരുന്നില്ല ബ്രഹ്മജ്ഞാനത്തിന് ഒരിക്കലും ബാധമില്ലെന്ന് ചുരുക്കം ബ്രഹ്മമില്ലെന്നു കാണിക്കാൻ പ്രബലമായ വല്ല പ്രമാണവും കാണുന്നില്ല ഇനി ഞാൻ ബ്രഹ്മമാണ് അഥവാ ഇത് ബ്രഹ്മമാണ് എന്നിങ്ങനെ നേരിട്ട് ബോധ്യമാകാത്തതുകൊണ്ട് പരോക്ഷജ്ഞാനം ബ്രഹ്മമെന്ന് പറഞ്ഞുകൂടെ ഈ ചോദ്യവും ുംസംഗ അസംഗതമാണ് നേരിട്ട് ബോധ്യപ്പെടാത്ത അറിവുകളെല്ലാം ഭ്രമമാണോ അങ്ങനെയായാൽ അകലെയുള്ള വസ്തുക്കളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞറിയുന്നതൊക്കെ ഭ്രമം എന്ത് വന്നു പോകുമല്ലോ സ്വർഗമുണ്ട് അമേരിക്കയുണ്ട് എന്നൊക്കെ അറിവുള്ളവർ പറഞ്ഞാൽ ആരെങ്കിലും ഭ്രമമായി കരുതാറുണ്ടോ വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാതെ തന്നെ സാമാന്യമായ വസ്തുവിജ്ഞാനം എല്ലാവർക്കും ഉണ്ടാകാറുണ്ടല്ലോ നേരിട്ടറിയാൻ ഒക്കുന്നതാണല്ലോ ബ്രഹ്മം പിന്നെ എന്തിനെ പരോക്ഷമായി ഗ്രഹിക്കുന്നു നേരിട്ടറിയാമെന്നിരിക്കെ പരോക്ഷമായി ഗ്രഹിക്കുന്നത് ബ്രഹ്മമല്ലേ ഈ സംശയവും തെറ്റാണ് പരോക്ഷജ്ഞാനവേളയിൽ പോലും ബ്രഹ്മം ഒക്കുന്നതാണ് എന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ തൽക്കാലം ഇതാണ് ബ്രഹ്മം എന്ന് നേരിട്ട് ഉള്ളൂ അന്വേഷകനെ കൂടി ബ്രഹ്മാംശമായി അറിഞ്ഞാലല്ലേ ബ്രഹ്മജ്ഞാനം പൂർണ്ണമാവൂ പരോക്ഷജ്ഞാനത്തിൽ ആ അംശം ഗ്രഹിക്കപ്പെടുന്നില്ലല്ലോ ഒരു വസ്തുവിൻ്റെ അംശം വിട്ടുകളഞ്ഞിട്ട് അതിനെ അറിയുന്നത് ബ്രഹ്മജ്ഞാനമല്ലേ ഈ സന്ദേഹവും ശരിയല്ല അംശം ഗ്രഹിക്കാത്തിടത്ത് ജ്ഞാനം ഭ്രഹ്മണെന്ന് കരുതുക വയ്യ അങ്ങനെയായാൽ കുടത്തെക്കുറിച്ചുള്ള അറിവും ഭ്രമമാണെന്ന് വരും കുടത്തിൻ്റെ പുറം മാത്രമേ ഒരാൾ കാണുന്നുള്ളൂ അകം കാണുന്നില്ലല്ലോ ഇനിയും ബ്രഹ്മം നിരംശമല്ലേ അതിൽ എങ്ങനെ അംശം കൽപ്പിക്കുന്നുവെന്നും ചിലർ സംശയിച്ചേക്കാം ബ്രഹ്മം നിരംശമാണെന്നുള്ളത് വാസ്തവം പക്ഷേ എടുത്തു മാറ്റാവുന്ന ശരീരാതി ഉപാധികളെ ആശ്രയിച്ച് അംശത്വം കൽപ്പിക്കുന്നുവെന്നേ ഉള്ളൂ അപ്പോൾ പരോക്ഷജ്ഞാനം കൊണ്ട് ബ്രഹ്മമില്ല എന്ന ബോധം മാറ്റപ്പെടും അപരോക്ഷജ്ഞാനം കൊണ്ട് ബ്രഹ്മം കാണപ്പെടുന്നില്ല എന്ന സ്ഥിതിയും ഇല്ലാതാകും പത്താമനുണ്ട് എന്ന് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണോ വാസ്തവജ്ഞാനമായിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രഹ്മമുണ്ട് എന്നറിയുന്ന പരോക്ഷജ്ഞാനവും സത്യജ്ഞാനം തന്നെ എന്നോർക്കേണ്ടതാണ് ദൃഷ്ടാന്തയോജനം പരോക്ഷജ്ഞാനമുണ്ടായതിനു ശേഷം ആത്മാവ് ബ്രഹ്മമാണ് എന്ന വേദവാക്യം പൂർണ്ണമായി മനനം ചെയ്ത് അറിയാൻ ഉദ്യമിക്കുന്നു ക്രമേണ ആത്മസ്വരൂപം വെളിപ്പെട്ട് ഞാൻ തന്നെ ബ്രഹ്മം എന്ന് നേരിട്ടറിയാൻ കഴിയുന്നു പത്താമനുണ്ട് എന്നറിഞ്ഞ ശേഷം പത്താമൻ നീ തന്നെ എന്ന അറിവും ആപ്തൻ സംശയാലുവിനുണ്ടാക്കി കൊടുക്കുന്നു സംശയാലുവാകട്ടെ വീണ്ടും മറ്റുള്ളവരെ എണ്ണി നോക്കിയിട്ട് ഒടുവിൽ തന്നെയും ഗണനയിൽപ്പെടുത്തി താൻ പത്താമനാണ് എന്ന് ബോധിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു പരോക്ഷജ്ഞാനം ഉണ്ടാകുന്നത് മുതൽ പ്രത്യക്ഷ ബോധ്യം വരുന്നതുവരെ ആദ്യാവസാനം പത്താമനുണ്ട് എന്ന ജ്ഞാനത്തിന് ഒരിടത്തും ഹാനി സംഭവിക്കുന്നില്ല നേരെ മറിച്ച് കൂടുതൽ പ്രബലമായി തെളിയുന്നതേയുള്ളൂ അതുപോലെ ഗുരു ശിഷ്യനോട് സൃഷ്ടിക്കു മുമ്പ് സത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുപദേശിക്കുന്നു ഇത് പരോക്ഷജ്ഞാനമാണ് ഒടുവിൽ കൂടുതൽ കൂടുതൽ മനനധ്യാനങ്ങളിൽ കൂടി ആത്മസ്വരൂപം വെളിപ്പെടുത്തുമ്പോൾ അത് നീ തന്നെ എന്നിങ്ങനെ നേരിട്ട് കാട്ടിക്കൊടുക്കുന്നു ഇതത്രേ പരോക്ഷജ്ഞാനം തുടക്കം മുതൽ ഒടുക്കം വരെ അന്വേഷകൻ അന്വേഷകൻ തന്നെ ബ്രഹ്മസത്തയാണെന്നുള്ള വസ്തുത ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല ഇങ്ങനെ അപരോക്ഷജ്ഞാനം സർവഥ പ്രതിഷ്ഠിതമായിത്തീരുന്നു ഭൃഗുദൃഷ്ടാന്തം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്